ഹായ് സീനിയർ സ്പോർട്സ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ഗോകുൽ. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അർജുനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരാണ് ഷിബു. അപ്പോൾ ഷിബു ഈ മാസം 28-ന് റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. ഷിബു ആക്ച്വലി ഷിബു എന്നുള്ളൊരു പേര് എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് ഷിബു എന്നുള്ളൊരു പേരിട്ടു. പലരും സപ്പോർട്ട് ചെയ്തതിനും മീൻസ് ഒരു കുഴപ്പമില്ല, നല്ലൊരു കൗതുകമുണ്ടെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അത് അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ നമ്മുടെ ഒരു പടത്തിനിടാൻ പാടൂ എന്നുള്ള രീതിയിൽ ഒരുപാട് നെറ്റി ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഷിബു എന്നുള്ളൊരു ഒരു പേരിടാൻ കാരണം എന്ന് പറഞ്ഞാൽ, പാലക്കാടാണ് ഞങ്ങളുടെ സ്വദേശം. അപ്പോൾ പാലക്കാടിലുള്ള മീൻസ് കേരളത്തിൽ ഒരുപാട് ഷിബു ഉണ്ട്. അപ്പോൾ ഷിബുവായിട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കതയുണ്ട് അതിന്. ആ പേരിന് തന്നെ ഒരു നിഷ്കളങ്കതയാണ് ഷിബു. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടുകാരനെ ഷിബുവിനെ ഷിബു എന്ന് വിളിക്കുമ്പോൾ അവൻ വിളി കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു കൗതുകമുണ്ട്, ആ പേരിന് ഒരു നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു സ്ട്രൈക്കായി. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡ് ചെയ്യുന്ന ആളുടെ പേര് ഷിബു എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറിന് കഥാപാത്രത്തിൻ്റെ പേര് ഷിബു. അപ്പോൾ ആ ഷിബു എന്നുള്ളൊരു ക്യാരക്ടറും കുറച്ച് കൗതുകവും കുറച്ച് ഒരു നിഷ്കളങ്കതയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിഷ്കു എന്ന് ഞാൻ പറയുന്നത് സ്റ്റോറി ഓഫ് നിഷ്കു എന്നാണ് നമ്മളതിന് നമ്മളിങ്ങനെ വിളിക്കുന്നത്. കാരണം ഒരു ടാഗ് ലൈൻ ഒരു കുറച്ച് കൗതുകമുണ്ട് അവൻ ചില ആളുടെ ക്യാരക്ടേഴ്സിന് ആളുടെ ബിഹേവിയറിനൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഷിബു എന്നുള്ളൊരു പേരിടാൻ കാരണം. കാരണം ഷിബു എന്ന് പറഞ്ഞാൽ നാട്ടുപുറങ്ങളിൽ ഒരുപാട് ഷിബു ഉണ്ട്. അപ്പോൾ ഷിബുവിന് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗതുകമായിട്ടുള്ളൊരു പേരും അവൻ കുറച്ച് പെക്യുലർ ആയിട്ടുള്ള കുറച്ച് അവരുടെ ഒരു ചില മറ്റേ ഒരു മാനറിസങ്ങളും അങ്ങനത്തെ ഉള്ള ചെറിയ ഒരു പെക്യുലാരിറ്റി ഉണ്ടാവും മിക്കവാറും. കാരണം അവരുടെ പേരിൻ്റെ ഷിബു ലളിതാണ് ഷിബു എന്നുള്ളൊരു പേര്, വളരെ കൗതുകമുണ്ട്. പിന്നെ നാട്ടുപുറങ്ങൾ ഒരുപാട് ഷിബു ആണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പടത്തിന് ഇയാളുടെ പേരിടുമ്പോൾ ഇത് ഷിബു തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചിന്തിച്ചു. ഇത് ഒരു പെർഫെക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു ഷിബു എന്നുള്ളൊരു പേര് അങ്ങനെ ആരും ഇല്ല. കാരണം അങ്ങനെ ഒരു പ്ലസ് ഒരു എന്താണ് പറയുക, അതിനൊരു സപ്പോർട്ടായിട്ട് ഉണ്ടാണോ പിന്നെ കുറേ ഒരു നെഗറ്റീവും പറയുന്നറിയാം. അപ്പോൾ രണ്ടും ഉണ്ടായി ആക്ച്വലി. എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു പേരിട്ടത്? എന്താണ് പേരാണോ നിങ്ങളുടെ പേരാണോ ഷിബു? അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഷിബു എന്നുള്ളൊരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ആളുടെ ഒരു കാർത്തിയാണ് അത് ചെയ്യുന്നത്. കാർത്തിക് രാമകൃഷ്ണനാണ് ഷിബു എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് ചെറിയ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ചെയ്ത് തല കാണിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആവുന്ന ആദ്യത്തെ ലീഡ് ചെയ്യുന്ന ഹീറോയി വരുന്ന ആദ്യത്തെ സിനിമയാണ് ഷിബു. അപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഞങ്ങളല്ല പറഞ്ഞ പ്രേക്ഷകരാണെന്ന് അറിയാമെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവനിലെ നല്ല ഒരു എന്താണ് ഹൈ പോർഷൻസ് അവൻ്റെ ബെസ്റ്റ് പോർഷൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എനിക്കും അർജുന് സാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട് എന്നുള്ള ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ചെയ്യണമെങ്കിൽ അത് ഷിബു ആണെങ്കിൽ അത് കാർത്തി തന്നെ ആയിരിക്കും അത് ബെറ്റർ ഓപ്ഷൻ എന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാറ്. കാരണം വേറൊരാളോട് വരുമ്പോൾ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ക്യാരക്ടർന്ന് അറിയില്ല. കാരണം നാട്ടുമ്പുറത്തുള്ള ഒരു ഇൻസ്പയർ ചെയ്തൊരു ക്യാരക്ടറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് എളുപ്പമാകും. ഇന്നത് ഈ സീനിൽ ഇന്ന പർട്ടിക്കുലർ സീനിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളത് ഞങ്ങൾ എളുപ്പത്തിൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അവനെ ലീഡായിട്ട് കാസ്റ്റ് ചെയ്ത്. പിന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഷറാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നില്ല, അത് മറന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു അറിവിൽ ബാക്കി തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനെ നായികയെ ചെയ്തിരിക്കുന്ന അഞ്ജു കുര്യനാണ്. അഞ്ജു കുര്യൻ ഞാൻ പ്രകാശനിലും ഹീറോയിനായിരുന്നു, ഒരുപാട് സിനിമകളിലെ ഹീറോയിനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കല്യാണി എന്ന് പറഞ്ഞൊരു ഡോക്ടറായിട്ടാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു നമ്മളൊരു കമ്പാരിറ്റീവ് ഫ്രഷേഴ്സാണ്. അപ്പോൾ കുറച്ച് ചെറിയ വർക്ക് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരത്തി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഒരു വലിയൊരു ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്താണ് ആ സീന് പർട്ടിക്കുലർലി വേണ്ടത് അത് ചോദിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ മാക്സിമം നല്ല ഔട്ട് തരാനും ശ്രമിച്ചിരുന്നു. പിന്നെ സലീമേട്ടനുണ്ട്, ബിച്ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കൊച്ചുറച്ചേട്ടൻ്റെ ആശ്രമം, അങ്ങനെ ഒരുപാട് പേര് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഫ്രഷേഴ്സ് ലുക്മാൻ എന്നുള്ള ഇപ്പോൾ കയറി വരുന്ന ബഡിങ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കോമ്പിനേഷനാണ് ഈ സിനിമ ആർട്ടിസ്റ്റുകളെ നന്നായി എല്ലാവരും ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 28-ന് അറിയാം, 28-ന് റിലീസാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് UK സ്റ്റുഡിയോസാണ്. മറ്റേ നമ്മുടെ മധുരരാജ പോലുള്ള 100 crore ക്ലബിൽ കയറിയ സിനിമയ്ക്ക് ശേഷം അവർ ആ കമ്പനി ചെയ്യുന്ന അടുത്ത സിനിമയാണ് ഷിബു. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറും ഞങ്ങൾക്കുണ്ട്. അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും ആ ഒരു ബേർഡനും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലുണ്ട്. അത് ഞങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നിരുന്നാലും സിനിമയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് സിനിമ എന്നുള്ളൊരു ഒരു ലോകം. ഒരു മീൻസ് ആ ഒരു മാജിക് ഉണ്ട് അതിന് സിനിമയ്ക്ക്, സിനിമയുടേതായിട്ടുള്ള. അപ്പോൾ അത് 28-ന് പ്രേക്ഷകർ തീരുമാനിക്കണം. ഞങ്ങളത് വെറുത്താണോ അവർ ചെയ്തിരുന്ന നല്ല അവരുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു ഇല്ലയെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ 100% ഇട്ടിട്ടുണ്ട്. അതിലൊരു കള്ളത്തരം ഒരു എന്താണ് പറയുക, ഒരു ലേസി ഒരു മടിയായിട്ടുള്ള ഒരു മൊമെൻ്റ് പോലും ഞങ്ങളുണ്ടായിട്ടില്ല. മാക്സിമം വർക്ക് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ അറിയാലോ പുതിയ ആൾക്കാരാണ്,
ചെറിയ ബഡ്ജറ്റിന്റെ പരിമിതികൾ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സ്ക്രിപ്റ്റിൽ അതൊന്നും നിങ്ങൾക്ക് ബാധിക്കില്ല. നിങ്ങൾ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീല് വരാത്ത രീതിയിൽ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ സിനിമകൾ ഇറങ്ങുന്നിടയിൽ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമ നിങ്ങളെ റിപ്പോർട്ട് കേൾക്കുകയാണെങ്കിൽ, നന്നായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണമെന്ന് താങ്കളോട് അപേക്ഷിക്കുന്നു. Press the bell icon on the YouTube app and never miss another update.